ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ കുക്കു ആണ്. ഞാൻ വീണ്ടും വന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആരെ കുറിച്ചാണെന്ന് അറിയണ്ടേ? വാ. ഹായ്, ഇതാരാ? ഇത് നിങ്ങൾക്കറിയാമോ ഇതാരാണെന്ന്? ഒന്ന് നോക്കിക്ക്. ആ, ഇതാരാണ്? ബോൾ. ഉച്ചത്തിൽ പറഞ്ഞേ, ബോൾ. ഇത് നല്ല പരിചയമുള്ള ആളാണല്ലോ. നിങ്ങൾക്കറിയാമോ ഇതാരാണെന്ന്? യെസ്, ദിസ് ഈസ് എ ബാറ്റ്. എന്താണ് ബാറ്റ്? ഹായ്, ഇതാരാ ഈ ഓടി വരുന്നേ? ആ, ഇത് നമ്മുടെ ബസ്സാണ്. എന്താണ് ബസ്? ഉച്ചത്തിൽ പറഞ്ഞേ, ദിസ് ഈസ് എ ബസ്. ഒന്നുകൂടി പറഞ്ഞേ, ദിസ് ഈസ് എ ബസ്. ദാ നോക്കൂ നോക്കൂ, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാള് ദേ പറന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. ഇതാരാണ്? ഇഷ്ടമായോ ഇയാളെ? ഇയാളുടെ പേരെന്താണ്? ബലൂൺ. ഒന്നുകൂടി പറഞ്ഞേ, ബലൂൺ. അപ്പോ ഇതാരൊക്കെയാണ്? ബോൾ, ബസ്, ബലൂൺ, ദെൻ ബാറ്റ്. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇവരെ? വെരി ഗുഡ്. നമ്മൾ ഇപ്പോൾ കണ്ട കൂട്ടുകാരെ ഞാൻ ഒന്നുകൂടി കാണിക്കാം. നിങ്ങൾ അവരെ കാണുമ്പോൾ ഉച്ചത്തിൽ അവരുടെ പേര് വിളിച്ചു പറയണം. ഓക്കെ? ഇതാരാണ്? ആരാണ്? ഉച്ചത്തിൽ ബോൾ. ബി ഫോർ ബോൾ. നല്ല കുട്ടികളാണേ. ഹായ്, ഇതാരായിരുന്നു? ബാറ്റ്. ബി ഫോർ ബാറ്റ്. നല്ല കുട്ടികളാണേ. ഹായ്, താരായി ഇവരുണ്ട് വരുന്നേ? എസ് എസ് എസ്, ബസ്. എന്താണ് ബസ്? വെരി ഗുഡ്. ഹായ്, എന്താ ഇത്? ബലൂൺ. എല്ലാവരും നല്ല കുട്ടികളാ കേട്ടോ, ഉച്ചത്തിൽ പറഞ്ഞു. നമുക്ക് ഇവരെ എല്ലാവരെയും ഒന്ന് ഒരുമിച്ച് കൂട്ടിയാലോ? നമ്മോടൊപ്പം കളിക്കാൻ വരുമോ എന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം അല്ലേ? നമുക്ക് വിളിക്കാം. കൂട്ടുകാരേ, കൂട്ടുകാരേ, ഹായ്, ബോൾ വന്നു. ഇനി ആരാ വരാൻ പോകുന്നേ? നമുക്ക് ബാറ്റും വന്നു. കണ്ടോ, നിങ്ങൾ വിളിച്ചപ്പോൾ ബോളും ബാറ്റും ഓടിയെത്തി. ഇനി വരും. ബസ്സും വന്നു. അപ്പൊ നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഇവർക്ക്, ബോളിനും ബാറ്റിനും ബസ്സിനും. ആ, ഇപ്പോൾ എല്ലാവരും എത്തി, ബലൂണും കൂടെ കൂടി കേട്ടോ. അപ്പോ മക്കളെ, നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ സെൻസാർ സമ്മാനം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പഠിക്കണേ. ഇനി നമുക്ക് നമ്മുടെ ബി എങ്ങനെയാണ് എഴുതുന്നതെന്ന് പഠിക്കാം. നന്നായിട്ട് നോക്കിക്കോണേ, നല്ല കുട്ടികളാണേ. ക്യാപിറ്റൽ ബി. സ്റ്റാർട്ട് ഫ്രം ദി ടോപ്പ് ആൻഡ് ഡ്രോ എ സ്റ്റാൻഡിംഗ് ലൈൻ ഡൗൺ. Go back to the top and draw a curve to the middle, then draw a curve joining the bottom. എങ്ങനെയാണ് B എഴുതുന്നതെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? നമുക്ക് ഒന്നുകൂടെ എഴുതി നോക്കിയാലോ. ശ്രദ്ധിച്ചിരിക്കണേ, ഞാൻ ഒന്നുകൂടെ ബോർഡിൽ എഴുതി കാണിക്കാം. ഓക്കെ? ക്യാപിറ്റൽ B. മുകളിലത്തെ ലൈനിൽ നിന്നും താഴേക്ക് സ്റ്റാൻഡിംഗ് ലൈൻ വരയ്ക്കുക. ശേഷം മുകളിലത്തെ ലൈനിൽ നിന്നും നടുവശത്തേക്ക് കർവ് വരയ്ക്കുക. എഗെയിൻ, നടുവശത്ത് നിന്ന് താഴേക്ക് കർവ് വരയ്ക്കുക. ഇനി നമ്മുടെ ബിയുടെ സൗണ്ട് കൊണ്ടൊരു പാട്ടായാലോ? ബി സൗണ്ട് എങ്ങനെയാണ്? ബ, ബ. Bouncy Ben says b in words. Bouncy Ben says b in words. Bouncy Ben says b in words before he bounces home. Bouncy Ben says b in words. Bouncy Ben says b in words. Bouncy Ben says b in words before he bounces home. Bouncy
before he bounces home. Bouncy Ben says b in words. Bouncy Ben says b in words. Bouncy Ben says b in words before he bounces home. പാട്ടിഷ്ടമായോ എല്ലാവർക്കും? ഇനി നമുക്ക് ബി കൊണ്ട് രണ്ട് പടം വരച്ചാലോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ചതുപോലെ വരയ്ക്കാം. വായോ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ആരെ കുറിച്ചാണ് പഠിച്ചത്? ബിയെ കുറിച്ച്. പാട്ടുപാടി, പടം വരച്ചു, പുതിയ കൂട്ടുകാരെ പരിചയപ്പെട്ടു. അടുത്ത ക്ലാസ്സിൽ ഞാൻ വേറൊരാളോട്ട് വരാം. ഓക്കേ, ബൈ.